ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ പ്രധാന വാർത്തകൾ രാജ്യത്തെ ആറ് സംസ്ഥാനങ്ങളിൽ സർവീസ് നടത്തുന്ന അഞ്ച് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിൽ നിർവഹിച്ചു പാകിസ്ഥാനിൽ സിഖ് മതസ്ഥർക്കു നേരെയുണ്ടാകുന്ന അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ ബലി പെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ നാളെയും മറ്റന്നാളും പൊതു അവധി ഡോക്ടർ വി വേണു സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവിയാകും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ രാജ്യത്തിന്റെ എൺപത് ശതമാനം മേഖലകളിലും എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം വാർത്തകൾ വിശദമായി രാജ്യത്തെ ആറ് സംസ്ഥാനങ്ങളിൽ സർവീസ് നടത്തുന്ന അഞ്ച് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഭോപ്പാലിലെ റാണി കമലാപതി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പരിപാടിയിലാണ് ഭോപ്പാൽ ഇൻഡോർ ഭോപ്പാൽ ജബൽപൂർ റാഞ്ചി പട്ന ധാർവാഡ് ബംഗളൂരു മഡ്ഗാവ് മുംബൈ വന്ദേ ഭാരത് എക്സ്പ്രസുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് മധ്യപ്രദേശിൽ സർവീസ് ആരംഭിക്കുന്ന രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര തീർത്ഥാടന സാധ്യതകൾക്ക് ഊർജ്ജം പകരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ി പട്ന എക്സ്പ്രസ് ഝാർഖണ്ഡിലെയും ബീഹാറിലെയും ആദ്യ വന്ദേ ഭാരത് ട്രെയിനാണ് ബംഗളൂരുവിനും ഹൂബ്ലിക്കും ധർവാഡിനുമിടയിൽ സർവീസ് നടത്തുന്ന ധർവാഡ് ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് കർണാടകയിലെ വിദ്യാർത്ഥികൾക്കും വിനോദസഞ്ചാരികൾക്കും പ്രയോജനം ചെയ്യും ഗോവയിൽ സർവീസ് ആരംഭിക്കുന്ന ആദ്യ വന്ദേ ഭാരത് ട്രെയിനാണ് മഡ്ഗാവ് മുംബൈ വന്ദേ ഭാരത് എക്സ്പ്രസ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഈ ആറ് സംസ്ഥാനങ്ങളിലെയും ഗതാഗത മേഖലയെ മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഒൻപത് വർഷത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പാർട്ടി പ്രവർത്തകരുടെ പങ്ക് വ്യക്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്ന പരിപാടിയിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്ത് പ്രവർത്തകരാണെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനിൽ സിഖ് മതസ്ഥർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ മുതിർന്ന നയതന്ത്രജ്ഞനെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഈ വർഷം ഏപ്രിലിനും ജൂണിനുമിടയിൽ ഇത്തരത്തിലുള്ള നാല് സംഭവങ്ങൾ നടന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നടപടി സംഭവങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും അന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കണമെന്നുമുള്ള ആവശ്യം ഇന്ത്യ അറിയിച്ചു ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടികൾ പാകിസ്ഥാൻ ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറക്കുമതി ചെയ്ത തുവരപ്പരിപ്പ് ഇന്ത്യൻ വിപണിയിൽ എത്തുന്നതുവരെ ദേശീയ ശേഖരത്തിൽ നിന്ന് തുവരപ്പരിപ്പ് നിയന്ത്രിത രീതിയിൽ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം ഇതിനായി വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിന് കീഴിലെ ഉപഭോക്തൃകാരി വകുപ്പ് നാഫെഡ് ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി ഉപഭോക്താക്കൾക്ക് താങ്ങാനാവുന്ന വിലയ്ക്ക് തുവര പരിപ്പ് ലഭ്യത ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കും വിതരണം ക്രമപ്പെടുത്തുക ഡോക്ടർ വി വേണു സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയാകും നിലവിൽ ആഭ്യന്തര പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറിയാണ് അദ്ദേഹം ഷേഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവിയാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിലെ ഐ പി എസ് ഓഫീസറായ ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബ് നിലവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ഡയറക്ടർ ജനറലാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് അദ്ദേഹം ബലി പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും പൊതു അവധി നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിലെ ഒരു കോടിയിലധികം ആദായ നികുതി റിട്ടേണുകൾ ഇന്നലെ വരെ സമർപ്പിക്കപ്പെട്ടതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ പന്ത്രണ്ട് ദിവസം മുൻപാണ് ഒരു കോടി റിട്ടേണുകൾ എന്ന നാഴികക്കല്ല് ഇക്കുറി പിന്നിട്ടിരിക്കുന്നത് നികുതിദായകർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള നടപടികൾ സുഗമമാക്കാൻ ആദായ നികുതി വകുപ്പ് വളരെയധികം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അവസാനവട്ട തിരക്ക് ഒഴിവാക്കാൻ നികുതിദായകർ എത്രയും വേഗം റിട്ടേണുകൾ ഫയൽ ചെയ്യണമെന്നും ആദായ നികുതി വകുപ്പ് അഭ്യർത്ഥിച്ചു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി എന്ന ഫേസ്ബുക്ക് പേജും അണ്ടർ സ്കോ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിച്ചു ഓണനാളുകളിൽ വിഷരഹിതമായ പച്ചക്കറികൾ വീട്ടുവളപ്പിൽ നിന്ന് തന്നെ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണിത് ഇതിന്റെ ഭാഗമായി പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ പച്ചക്കറി തൈകൾ എന്നിവ സംസ്ഥാനത്തെ ആയിരത്തി എഴുപത്തിയാറ് കൃഷി ഭവനുകൾ വഴി സൗജന്യമായി നൽകും അനാരോഗ്യം മൂലം വിഷമതകൾ അനുഭവിക്കുന്ന പിതാവിനെ കാണാൻ സുപ്രീംകോടതിയുടെ അനുമതിയോടുകൂടി സംസ്ഥാനത്തെത്തിയ പി ഡി പി നേതാവ് അബ്ദുൾ നാസർ മദനിയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉയർന്ന രക്തസമ്മർദ്ദമാണ് കാരണമെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു രണ്ടായിരത്തിയെട്ട് ബംഗളൂരു സീരിയൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൽ കർണാടകയിൽ ജാമ്യത്തിൽ കഴിയുന്ന അബ്ദുൾ നാസർ മദനിക്ക് സുപ്രീം കോടതി ഇടപെട്ടാണ് കേരളത്തിലേക്ക് പോകാൻ താൽക്കാലിക അനുമതി നൽകിയത് ജമ്മുകാശ്മീരിലെ കുൽഗാം ജില്ലയിൽ ഹവൂറ മേഖലയിൽ ഇന്നലെ രാത്രി ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ സുരക്ഷാ സേന വധിച്ചു ആയുധങ്ങൾ ഉൾപ്പെടെ ഇയാളിൽ നിന്ന് കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു ഭീകരനെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല മേഖലയിൽ സുരക്ഷാ സേന നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സംഭവത്തിൽ പരിക്കേറ്റു ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നാളെ ജമ്മുവിലെ റായ്ക്കയിൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നിർവഹിക്കും ആധുനിക സൗകര്യങ്ങളോടുകൂടി സജ്ജീകരിക്കപ്പെടുന്ന കോടതി സമുച്ചയം എണ്ണൂറ് കോടിയോളം രൂപ ചെലവിട്ടാണ് നിർമ്മിക്കുന്നത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ സുപ്രീം കോടതി ജഡ്ജിമാർ തുടങ്ങിയ പ്രമുഖർ നാളെ ചടങ്ങിൽ പങ്കെടുക്കും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ രാജ്യത്തിന്റെ എൺപത് ശതമാനം മേഖലകളിലും എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രാജസ്ഥാനിലും ഉത്തരാഖണ്ഡിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഡൽഹിയിലും ഹരിയാനയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിലും അടുത്ത അഞ്ച് ദിവസം വ്യാപക മഴ തുടരും ഇടുക്കിയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട് വരുന്ന മൂന്ന് ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം ആദ്യ മത്സരത്തിൽ ആതിഥേയരായ ദക്ഷിണ കൊറിയയെ എന്ന സ്കോറിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് ചൈനീസ് തായ്പയുമായുള്ള ഇന്ത്യയുടെ രണ്ടാമത് മത്സരം പുരോഗമിക്കുകയാണ് ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഉൾപ്പെടെ ആറ് രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഈ വർഷം ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ മത്സരക്രമം ഐ സി സി പ്രഖ്യാപിച്ചു ഒക്ടോബർ അഞ്ചിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് ന്യൂസിലൻഡിനെ നേരിടും ഒക്ടോബർ എട്ടിന് ഓസ്ട്രേലിയക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ടൂർണമെന്റിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ മുംബൈയിലും കൊൽക്കത്തയിലും നടക്കും നവംബർ പത്തൊൻപതിന് അഹമ്മദാബാദിലാണ് ഫൈനൽ സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ഇന്ത്യ കുവൈറ്റുമായും നേപ്പാൾ പാകിസ്ഥാനുമായും ഏറ്റുമുട്ടും നടക്കുന്ന മത്സരങ്ങളിൽ ലെബനൻ മാലദ്വീപിനെയും ഭൂട്ടാൻ ബംഗ്ലാദേശിനെയും നേരിടും വിഴിഞ്ഞം തുറമുഖത്തിന് രാജ്യാന്തര ഷിപ്പ് ആൻഡ് പോർട്ട് സുരക്ഷാ കോഡ് അംഗീകാരം ലഭിച്ചു രാജ്യാന്തര മാനദണ്ഡ പ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അംഗീകരിക്കപ്പെട്ടതിനൊപ്പം ക്രൂ ചേഞ്ച് അടക്കമുള്ള കപ്പൽ അനുബന്ധ സേവനം നടത്താനുള്ള യോഗ്യതയും ഇതുവഴി ലഭിക്കുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ ഫേസ്ബുക്കിൽ കുറിച്ചു ഇതുകൂടാതെ യാത്രാ കപ്പൽ പ്രവർത്തനം ബങ്കറിംഗ് തുടങ്ങിയ സേവനങ്ങൾ നിർവഹിക്കാനും തുറമുഖം യോഗ്യത നേടി സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് പേർ നിരീക്ഷണത്തിലാണ് പേർക്ക് എലിപ്പനി പത്തനംതിട്ട ജില്ലകളിൽ എച്ച് വൺ എൻ വൺ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് നടക്കും ഹജ്ജിനെത്തിയ ലക്ഷങ്ങൾ ഉച്ചയോടെ അറഫ മൈതാനത്ത് സംഗമിക്കും അറഫയിൽ നിന്ന് സൂര്യാസ്തമയത്തിന് തൊട്ടുമുമ്പ് തീർത്ഥാടകർ തിരിക്കും നാളെ മുതൽ മൂന്ന് ദിവസം ജംറയിലെ പിശാജിന്റെ പ്രതീകത്തിനു നേരെ കല്ലേറ് കർമ്മം നടത്തും ശേഷം ബലികർമ്മവും നടത്തി മക്കയിൽ ചെന്ന് കാബ പ്രദക്ഷിണം നിർവഹിക്കും ന്യൂയോർക്ക് സിറ്റിയിൽ ദീപാവലി അവധി ദിനമായി പ്രഖ്യാപിച്ച് മേയർ എറിക് ആദംസ് ഉത്തരവിറക്കി നഗരത്തിലെ തെക്കനേഷ്യൻ ഇൻഡോ കരീബിയൻ സമൂഹങ്ങൾ വർദ്ധിച്ചുവരുന്നത് പരിഗണിച്ച് ദീപാവലി ഉത്സവത്തെ പുതു സ്കൂൾ അവധികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു വാഗ്നർ ഗ്രൂപ്പ് കലാപത്തിലൂടെ റഷ്യക്കാർ പരസ്പരം കൊന്നൊടുക്കണമെന്ന് യുക്രൈനും പാശ്ചാത്യ സഖ്യകക്ഷികളും ആഗ്രഹിച്ചതായി ആരോപണമുയർത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ വിമത പിന്മാറ്റത്തിന് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രക്ത ഒഴിവാക്കാനാണ് താൻ ഉത്തരവിട്ടതെന്നും കലാപത്തിന്റെ ഭാഗമായ വാഗ്നർ പോരാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു സായുധ കലാപകാലത്ത് തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു രാജ്യത്തെ ആറ് സംസ്ഥാനങ്ങളിൽ സർവീസ് നടത്തുന്ന അഞ്ച് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസുകൾക്ക് എക്സ്പ്രസുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിൽ നിർവഹിച്ചു പാകിസ്ഥാനിൽ സിഖ് മതസ്ഥർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ ബലി പ്രമാണിച്ച് കേരളത്തിൽ നാളെയും മറ്റന്നാളും പൊതു അവധി ഡോക്ടർ വി വേണു സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവിയാകും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ രാജ്യത്തിന്റെ എൺപത് ശതമാനം മേഖലകളിലും എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് ആറ് മുപ്പതിന്